ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കേക്ക് വ്ളോഗായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ നമുക്കൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റിൽ നമ്മൾ നെയിം എഴുതി വെക്കാനും പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടിയാണ് ഈ കേക്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ വർക്ക് ബാക്കി വെച്ചത്. എന്നിട്ട് നേരെ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം കേക്ക് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് വന്നിട്ട് അവർ രാവിലെ തന്നെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഡെലിവറി ചെയ്യേണ്ട കേക്കായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് നേരത്തെ തന്നെ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് സമാധാനമായല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ക്രീം വർക്കൊന്നും നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ടിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കറണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരും. പിന്നെ ക്രീം സെറ്റായി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഫോണ്ടൻറ്റിൻ്റെ വർക്ക് മാത്രം ഉണ്ടെങ്കിലാണ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കേക്കിൽ വെച്ച് കൊടുക്കാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ കേക്ക് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതും രാവിലെ തന്നെ ഞാൻ ചെയ്യാണ്. അപ്പോൾ 2 കിലോയ്ക്കുള്ള എഗ്ഗ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് 8 എഗ്ഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് 1 കിലോൻ്റെ പിസ്താഷ്യോ കേക്കും പിന്നെ 1 കിലോൻ്റെ വാനില സ്പഞ്ചുമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനത് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 8 എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 1 കപ്പേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം വീണ്ടും 1 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പിൽ 2 കപ്പായിട്ട് ആണ് ഓയില് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/2 കപ്പാണ് നമുക്ക് മൊത്തത്തിൽ 2 kg കേക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന സൺഫ്ലവർ ഓയില്. ഇനി നമ്മൾ 2 കപ്പ് മൈദയും 2 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon ബേക്കിംഗ് സോഡയും കൂടിയും അരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ കുറേശ്ശായിട്ട് ഈ എഗ്ഗ് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാനില കേക്ക് നമ്മൾ 1 kg കുറച്ച് ടോളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ 2 pan ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 panലേക്കായിട്ട് 1/2 വെച്ചിട്ട് 2 panലും ബാറ്റർ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 kg ബാറ്ററാണ് ഞാൻ വാനില കേക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 panലായിട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ബാക്കി വരുന്ന 1 kg ബാറ്റർ നമുക്ക് പിസ്താഷ്യോ കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ബാറ്ററിലോട്ട് കുറച്ച് പിസ്താഷ്യോയുടെ എസൻസ് 3-4 drops ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് 3-4 drops തന്നെ ഗ്രീൻ കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിസ്താഷ്യോ കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലേവറിലുള്ള സ്പഞ്ച് നമുക്ക് കിട്ടും.
അത് നമുക്ക് നോർമൽ സൈസിൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ റൗണ്ട് പാൻ എടുത്തിട്ട് അതിലോട്ട് പിസ്താഷ്യോൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചൊക്കെ 2-3 ഫ്ലേവറിൻ്റെ ഒക്കെ കേക്ക് വരുമ്പോൾ ഇതേപോലെ ബാറ്ററൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഈ 3 പാനും നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്കതൊരു 40-45 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനൊരു കേക്ക് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ ഈ വാനില സ്പഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതേപോലെ 3 ലെയറാക്കിയിട്ട് അതും വേഗം തന്നെ നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. നോർമൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഫില്ലിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഐസിങ് ചെയ്തെടുത്താൽ മതിയാവും. കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനലൈസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലുള്ള ക്രീം വെച്ചിട്ടാണ് കേക്ക് ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ക്രീം ഞാൻ നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ ആക്കിയെടുത്തിട്ട് കുറച്ച് റോസ് ഫ്ലവർ ചെയ്തിട്ടാണ് ഞാൻ കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും ആ ഒരു ഫ്ലേവർ ചെയ്തെടുക്കുന്നതിലായിപ്പോയതുകൊണ്ട് അത് ഞാൻ ചെയ്തെടുക്കുന്നത് ഫ്രെയിമിൽ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഫ്ലേവറൊക്കെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മൾ സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനതങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് ചെയ്തെടുത്താണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു വാനില കേക്ക് നമ്മൾ ഇതേപോലെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ ചെയ്തെടുക്കുന്നത് 1 kg ഹണി ആൽമണ്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതും വാനില സ്പഞ്ചാണ് നമ്മൾ ബേസായിട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രീമിൽ ഒരു 2-3 teaspoon ഹണിയും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൽമണ്ട്സും ഇതേപോലെ ചോപ്പ് ചെയ്തതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹണി ആൽമണ്ട് കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ തന്നെ നമ്മളുടെ ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഹണി ആൽമണ്ട് കേക്ക് ചെയ്യണം എന്നുള്ളവർ ആ വീഡിയോ പോയി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനലൈസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൽ നമ്മൾ ചെറുതായിട്ട് ഫോണ്ടനിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഫോണ്ടനിൽ നെയിം എഴുതിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ കളറിൽ 2-3 ഫോണ്ടനിൻ്റെ ഫ്ലവേഴ്സ് പ്ലങ്ങർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതും ഞാൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹണി ആൽമണ്ട് കേക്കും നമ്മൾ ഡെക്കറേഷനൊക്കെ ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് രാവിലെ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത പിസ്താഷിയോ കേക്കാണ് കേട്ടോ. അതും നോർമൽ ഒരു ഡിസൈനിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പിസ്താഷിയോൻ്റെ ക്രഷ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മലാസിൻ്റെ ക്രഷാണ് കേട്ടോ. ഇത് 300 രൂപയാണ് ഒരു ബോട്ടിലിന് വരുന്നത്. ഇത് നല്ലൊരു ക്രഷാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്രഷാണ്. അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. പിന്നെ അതിൽ നമുക്ക് ഇതിൽ എക്സ്ട്രാ പിസ്താഷിയോസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓൾറെഡി പിസ്താഷിയോസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ നോർമൽ ഡെക്കറേഷൻ തന്നെയാണ് ഈ കേക്കിനും കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ്റെ ഡ്രിപ്പ് ഒരു പോർഷനിൽ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്രീൻ കളർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. M1 നോസിലാണ് നമ്മളതിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ടിങ്ങനെ ഒരു സൈഡിൽ മാത്രമായിട്ട് കുറച്ച് റോസറ്റ്സ് ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ളൊരു കോയിൻ ടോപ്പറും അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫോണ്ടൻറ്റിൽ നെയിം കട്ട് ചെയ്തിട്ട് അതും നമ്മൾ കേക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കേക്ക് വ്ലോഗിലെ ഫൈനൽ കേക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ കേക്കിൻ്റെ മേക്കിങ്ങും ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.